നമസ്കാരം. ബാൽ താക്കറേ പോലുള്ള ആളുകൾ ദിവസവും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ സ്മരിക്കേണ്ടത് ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയുമാണ്. ധീര രക്തസാക്ഷികൾ എന്ന് പോസ്റ്റിട്ട കുറ്റത്തിനാണ് 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഷഹീൻ ദാദ എന്ന പെൺകുട്ടിയെയും പോസ്റ്റ് ലൈക്ക് ചെയ്ത രേണു എന്ന പെൺകുട്ടിയെയും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് NCP സർക്കാർ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കേരളത്തിലെ സകല ഗുലാബി സാംസ്കാരിക നായകരും പേരയുന്തകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അവർ ബാലാസാഹിബിനെ ആവോളം കുലഭ്യം പറഞ്ഞു. മരണം ഒരാളെയും വിശുദ്ധരാക്കുന്നില്ലെന്ന് തീസീസിന്മേൽ തീസീസ് ഇറക്കി. പക്ഷേ മരണത്തിലൂടെ വിശുദ്ധരാകുന്നത് കേരളത്തിലെ ഇടതുപക്ഷക്കാർ മാത്രമാണ്. MN വിജയൻ മാസ്റ്റർ മരണശേഷം മികച്ച ഒരു അധ്യാപകനായിരുന്നു എന്ന് മാത്രം അനുസ്മരിക്കപ്പെടും. TP ചന്ദ്രശേഖരൻ കുലങ്കുത്തി തന്നെ എന്ന് ആവർത്തിക്കപ്പെടും. KT ജയകൃഷ്ണൻ മാസ്റ്ററെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ വീണ്ടും വീണ്ടും വെട്ടിനുറുക്കും. PT തോമസിന്റെ മരണശേഷവും കുരിശിന്മേൽ തറയ്ക്കും. മരണം PK കുഞ്ഞനന്തനെ മാടപ്രാവാക്കും. കോടിയേരി ബാലകൃഷ്ണനെ മഹാനാക്കും. കാരണം അവർ ഇടതുപക്ഷക്കാരാണ്. മരിച്ചവരുടെ കുറ്റം പറയരുതെന്നാണല്ലോ. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ ഈ സമയത്ത് സോഷ്യൽ ഓഡിറ്റിംഗിന് നടത്തുന്നത് ശരിയല്ല. പക്ഷേ കോടിയേരി ബാലകൃഷ്ണനെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ച കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഗിരിജയ്ക്കെതിരെ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തു. കോടിയേരിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ചിതറ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഹെഡ് ക്ലർക്ക് സന്തോഷ് രവീന്ദ്രൻ, പോലീസുകാരനായ ഉറൂപ് എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കേസുമെടുത്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പുല്ലുവില കൊടുത്ത് നല്ല ഒന്നാം തരം ഫാസിസം കേരളത്തിൽ നടപ്പിലാവുമ്പോൾ സാംസ്കാരിക നായകരും മാധ്യമ വരയൻ പുലികളും ഉത്തർപ്രദേശിലേക്ക് നോക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ഒന്നും രണ്ടും ഭീഷണി കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളുമാണെന്നാണ് രവിചന്ദ്രൻ പറഞ്ഞത്. സത്യമല്ലേ രവിചന്ദ്രൻ പറഞ്ഞത്? ഭയം ജനിപ്പിക്കുന്നതല്ലേ ഭീഷണി? കേരളത്തിൽ ആർക്കെതിരെ എഴുതാനും പറയാനുമാണ് ഭയം തോന്നുന്നത്? ഒന്നാമതായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും രണ്ടാമതായി ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് കേരളത്തിൽ ഇരുവർക്കുമെതിരെ ആരുമൊന്നും പറയില്ല. രവിചന്ദ്രൻ പറഞ്ഞ അഭിപ്രായത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് കോടിയേരിയുടെ മരണശേഷം അഭിപ്രായ പ്രകടനം നടത്തിയവർക്കെതിരെ പിണറായി സർക്കാർ സ്വീകരിച്ച ഫാസിസ്റ്റ് നടപടികൾ. പിണറായി വിജയന്റെ വിരട്ടലും വിലപേശലും ഒന്നും ഏൽക്കാത്ത സ്വാഭിമാനമുള്ള മലയാളികൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.